കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്ലക്ഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ലൈറ്റ് ഒരു പോളിഷ്ഡ് സ്മൂത്ത് സർഫസിൽ ലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഈ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടി, സാധാരണ നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി. പ്ലെയിൻ മിറർ എന്നാണ് നമ്മളതിനെ പറയാം. കാരണം അതിൻ്റെ ഉപരിതലം, അതിൻ്റെ സർഫസ് പ്ലെയിൻ ആണ്. അങ്ങനെ പറയാനുള്ള കാരണം, അങ്ങനെ സർഫസ് പ്ലെയിൻ അല്ലാത്ത പല മിററുകളും ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾ വീട്ടിൽ ഒരു കണ്ണാടി, ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു കണ്ണാടി എടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ നിൽക്കുക, ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് വേണം ഈ ക്ലാസ് കേൾക്കാൻ. അപ്പം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും, ബോധ്യപ്പെടും, മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് നമ്മുടെ സൂര്യപ്രകാശം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിലുള്ള ബൾബിൻ്റെ ലൈറ്റിൻ്റെ എന്തെങ്കിലും പ്രകാശം നമ്മുടെ ശരീരത്തിൽ വന്ന് തട്ടും. നമ്മുടെ ശരീരത്തിൽ വന്ന് തട്ടിയ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നേരെ കണ്ണാടിയിൽ പോയി തട്ടും. കണ്ണാടിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ വന്ന് തട്ടും. അപ്പോൾ നമുക്ക് കണ്ണാടിക്കുള്ളിൽ നമ്മുടെ ഒരു ഇമേജ് കാണാൻ വേണ്ടി കഴിയും, മനസ്സിലായല്ലോ. അപ്പം എന്തൊക്കെ പ്രത്യേകതകളാണ് ആ ഇമേജിനുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതല്ലാത്ത കുറേ സാധനങ്ങൾ നിങ്ങൾ പിന്നീട് കാണും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രത്യേകം പറയുന്നത്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദ ഇമേജ് ഇസ് ഇറക്റ്റ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ കുത്തനെ. നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്ക്. ഇപ്പം എങ്ങനെയാണ് നിങ്ങളുള്ളത്? നിങ്ങളുടെ തല മുകളിൽ കാല് താഴെയായിട്ട് തന്നെയല്ലേ? അല്ലാതെ നേരെ തിരിച്ചല്ലല്ലോ, തല താഴെയും കാല് മുകളിലായിട്ടാണ് കണ്ണാടി കാണുന്നത്, അല്ലല്ലോ. അതായത് നമ്മൾ പ്ലെയിൻ മിററിൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണാടിയിൽ നമ്മുടെ ഇമേജ് ഇറക്റ്റായിട്ടാണ് ഉണ്ടാവുക, നേരെ കുത്തനെ. നമ്മൾ സാധാരണ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയാം. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ദി ഇമേജ് ഇസ് സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലാണ് നമ്മുടെ ഇമേജ് ഉണ്ടാവുക. നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ തടി കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യില്ല. നിങ്ങൾ എത്രയാണുള്ളത് അതേപോലെ നമുക്ക് കാണാൻ പറ്റും. അല്ലാത്ത പല സാധനങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ല, നിങ്ങളെ വലുതാക്കുന്ന ചെറുതാക്കുന്ന കുറേ സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളെ വീട്ടിൽ ഏതെങ്കിലും വാഹനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ റിയർ വ്യൂ മിററിലൊന്ന് നോക്കിയാൽ മതി. പുറകിലേക്ക് കാണാനുള്ള കണ്ണാടി ഉണ്ടാവും അല്ലെ, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും നമ്മൾ സാധാരണ സൈക്കിളിന് വരെ ഉണ്ടാവാറുണ്ട്. ആ കണ്ണാടിയിലൊന്ന് പോയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളുടെ അത്ര വലിപ്പം ഉണ്ടാവില്ല അതിൽ കാണുന്ന നമ്മളുടെ ഇമേജ്, കുറച്ച് ചെറുതായിരിക്കും, നമ്മൾ കുറച്ച് ചെറുതായിട്ടുണ്ടാവും. അതേസമയം നമ്മുടെ പ്ലെയിൻ മിററിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മളുടെ അതേ വലിപ്പത്തിലുള്ള ഇമേജാണ് കണ്ണാടിക്കുള്ളിൽ കാണാൻ കഴിയുക. മൂന്നാമത്തെ പ്രത്യേകത, ദ ഇമേജ് ഇസ് അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി മിറർ ആസ് ഒബ്ജക്റ്റ് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. കണ്ണാടിക്ക് മുമ്പിലുള്ള ഒബ്ജക്റ്റ്, അതായത് നമ്മൾ എത്ര ദൂരത്തിലാണോ നിൽക്കുന്നത് അത്രയും ദൂരത്ത് തന്നെയാണ് കണ്ണാടിയിൽ ഇമേജും കാണാം. നിങ്ങൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്നിട്ട് കൈ നീട്ടി കണ്ണാടിയിലൊന്ന് തൊട്ടേ, ഇമേജും അതേപോലെ കൈ നീട്ടി കണ്ണാടിയിൽ തൊടുന്നുണ്ടാവും അല്ലേ. അതായത് നമ്മൾ ഇനി കുറച്ച് അകന്ന് നോക്ക്, നമ്മൾ പുറകോട്ട് പോകുന്നതിനനുസരിച്ച് ഇമേജും പുറകോട്ട് പോകും, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എത്ര ദൂരത്തിലാണോ കണ്ണാടിയിൽ നിന്ന് എത്ര ദൂരത്തിലാണോ നമ്മൾ നിൽക്കുന്നത് അതേ ദൂരത്തിലായിരിക്കും ഇമേജ് ഉണ്ടാവുക, മനസ്സിലായില്ലേ. അതാണ് ഒബ്ജക്റ്റ് ഇസ് ദ സെയിം ഡിസ്റ്റൻസ്, ഇമേജ് ഇസ് ദ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി മിറർ ആസ് ദ ഒബ്ജക്റ്റ് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് ഇമേജ് ഇസ് വെർച്വൽ എന്നാണ്. വെർച്വൽ എന്ന് പറഞ്ഞാൽ കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ. കണ്ണാടിയിൽ കാണുന്ന ഇമേജ് നമുക്കൊരിക്കലും വേറെ ഒരു സ്ക്രീനിലേക്ക് കിട്ടൂല. സ്ക്രീനിലേക്ക് കിട്ടുന്ന ഇമേജുകളുണ്ട്, അങ്ങനെയുള്ള ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ണാടികളുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പം നമുക്ക് കണ്ണാടിയിൽ ആ ഇമേജ് കാണാമെന്നല്ലാതെ ആ കാണുന്ന ഇമേജിന് അതിന് പുറത്തൊരു സ്ക്രീനിലേക്ക് നമുക്ക് വരുത്താൻ വേണ്ടി കഴിയില്ല, മനസ്സിലായില്ല. കണ്ണാടിയിൽ അങ്ങനെ ഇമേജ് കാണാം, അതുമാത്രമാണ്. അങ്ങനെയുള്ള ഇമേജുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർച്വൽ ഇമേജ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു സാധനം റിയൽ ഇമേജ്. ഈ റിയൽ ഇമേജ് ആണെങ്കിൽ ഇതേപോലെ ഒരു കണ്ണാടിക്ക് മുമ്പിൽ നമ്മൾ നിന്നാൽ കണ്ണാടിയിൽ നമ്മുടെ ഇമേജ് കാണില്ല, പകരം കണ്ണാടിക്ക് പുറത്ത് വെച്ച ഒരു സ്ക്രീനിൽ നമ്മുടെ ഇമേജ് കിട്ടും, മനസ്സിലായല്ലോ. അങ്ങനെയുള്ള ഇമേജുകളെ നമ്മൾ വിളിക്കുക റിയൽ ഇമേജ് എന്നാണ്. ഈ ഇമേജിനെ നമ്മൾ വിളിക്കുക വെർച്വൽ ഇമേജ് എന്നാണ്, വെർച്വൽ ഇമേജ്. ഇനി
മറ്റൊരു പ്രത്യേകത ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയാം. ലാറ്ററൽ ഇൻവേർഷൻ ഇൻ ദ ഇമേജ് ദ റൈറ്റ് സൈഡ് അപ്പിയേഴ്സ് ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് അപ്പിയേഴ്സ് റൈറ്റ്. നിങ്ങൾ വലത്തെ കൈ കൊണ്ടൊന്ന് നിങ്ങളുടെ തലയിൽ തൊട്ട് നോക്ക്. കണ്ണാടിയിലെ ഇമേജ് എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഇടത്തെ കൈ കൊണ്ടായിരിക്കും തൊടുന്നത് അല്ലേ. നിങ്ങളിനി ഇടത്തെ കൈ കൊണ്ട് നിങ്ങളുടെ വലത്തെ ചെവി ഒന്ന് പിടിച്ചു നോക്ക്. ഇമേജ് എന്ത് ചെയ്യും? വലത്തെ ചെവി കൈ കൊണ്ട് ഇടത്തെ ചെവി പിടിക്കും. മനസ്സിലായല്ലേ? നിങ്ങളിങ്ങനെ വലത് കൈ പൊക്കി നിന്നാൽ ഇമേജ് ഇടത് കൈ പൊക്കും. നിങ്ങൾ ഇടത് കൈ പൊക്കിയാൽ വലത് കൈ പൊക്കും. നിങ്ങൾ വലത് കൈ കൊണ്ട് എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ ഇമേജ് ഇടത് കൈ കൊണ്ട് കുടിക്കും. അപ്പം നിങ്ങളുടെ വലത് ഇമേജിൻ്റെ ഇടതായിരിക്കും, ഇമേജിൻ്റെ ഇടത് നിങ്ങളുടെ വലുതായിരിക്കും. മനസ്സിലായല്ലോ? അതായത് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വിളിക്കുക. ലാറ്ററൽ ഇൻവേർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും, ഇടതും വലതും തിരിയും. അത് നമ്മളുടെ പ്ലെയിൻ മിററിൻ്റെ ഇമേജിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ അഞ്ച് പ്രത്യേകതകളാണ് പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജിനുള്ളത്. ദ ഇമേജ് ഇസ് ഇറക്റ്റ്, ദ ഇമേജ് ഇസ് സെയിം സൈസ് ആസ് ദി ഒബ്ജക്റ്റ്, ദ ഇമേജ് ഇസ് അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി ഒബ്ജക്റ്റ്, ആൻഡ് ദ ഇമേജ് ഇസ് വെർച്വൽ, ദ ലാറ്ററൽ ഇമേജ് ഇസ് ലാറ്ററലി ഇൻവേർട്ടഡ്. മനസ്സിലായല്ലോ? നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓരോ പോയിൻ്റുകളായിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നത് ഇറക്റ്റ് ഇമേജിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഓരോ പോയിൻ്റുകളും നിങ്ങൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നതാണ്. ഇപ്പം നമ്മൾ ഇമേജ് എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ണാടിയിൽ കാണുന്ന സാധനത്തെയാണ്. എന്താണോ അതിന് കണ്ണാടിക്ക് മുമ്പിലുള്ളത് അതിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. ഒബ്ജക്റ്റും ഇമേജും. ഇനി നമ്മൾ പറഞ്ഞു ലാറ്ററൽ ഇൻവേർഷൻ പറഞ്ഞു അല്ലേ. ലാറ്ററൽ ഇൻവേർഷൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ ആംബുലൻസ്. ആംബുലൻസിൻ്റെ മുമ്പിൽ ആംബുലൻസ് എഴുതിയത് കണ്ടോ? കണ്ടോ? എങ്ങനെയാണ് എഴുതിയത്? നേരെ തിരിച്ചാണല്ലേ നേരെ തിരിച്ചെന്നല്ല, കണ്ണാടി. നമ്മൾ മിറർ ഇമേജ് എന്ന് വിളിക്കാറുണ്ട് സാറ്, മിററിങ് അല്ലെങ്കിൽ മിറർ ഇമേജ്. ഇപ്പം എന്താണ് ഇതുകൊണ്ടുള്ള ഉപകാരം? ഒരു ആംബുലൻസ് ഒരു വണ്ടിയുടെ പുറകെ വരികയാണെങ്കിൽ മുമ്പിലുള്ള ഡ്രൈവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പുറകിൽ ആംബുലൻസ് ആണെന്ന് മനസ്സിലാവണം. സാധാരണഗതിയിൽ അയാൾ പുറകിലുള്ള വാഹനം കാണാൻ അയാളുടെ മുമ്പിലുള്ള കണ്ണാടിയിലൂടെയാണ്. അപ്പം ആ മിററിൽ ആംബുലൻസ് എന്നുള്ളത് തല കുത്തനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ വണ്ടിയുടെ മുകളിൽ ശരിക്കാണ് എഴുതുന്നത് അതിൽ മിറർ ഇമേജ് ആയിട്ടാണ് കിട്ടുക അല്ലേ. ലാറ്ററൽ ഇൻവേർഷൻ വരും. അപ്പം അതുകൊണ്ട് തന്നെ അയാൾക്കിത് വായിച്ചു നോക്കാൻ കുറേ സമയം എടുക്കേണ്ടി വരും. അയാളെ കൂടെ ആംബുലൻസാന്ന് മനസ്സിലാക്കി വണ്ടി മാറ്റുമ്പോഴേക്കും സമയം വൈകും. അതേസമയം നമ്മൾ മിറർ ഇമേജ് രീതിയിൽ ഈ വാഹനത്തിന് മുകളിൽ ആംബുലൻസ് എഴുതിയാൽ കണ്ണാടിയിൽ കാണുന്ന ഡ്രൈവർക്ക് അത് എളുപ്പത്തിൽ ആംബുലൻസ് വായിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആംബുലൻസിന് മുകളിലൊക്കെ തല തിരിച്ച് എഴുതുന്നത്. നിങ്ങൾക്ക് എഴുതി നോക്കാവുന്നതാണ്. നിങ്ങളുടെ പേര് ഒരു പേപ്പറെടുത്തിട്ട് അതിൽ മിറർ ഇമേജായിട്ട് എഴുതി ഇന്ന് കണ്ണാടിക്ക് മുമ്പിൽ ഇരുന്ന് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. കോഡ് ഭാഷയൊക്കെയായിട്ട് പലരും പണ്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ലെഫ്റ്റും റൈറ്റും കൂടെ തിരുന്നതുകൊണ്ട് നമുക്കുള്ള ഒരു ഉപകാരം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലെയിൻ മിററുകൾ കഴിഞ്ഞു സ്ഫെറിക്കൽ മിററുകളെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.